സാഹിത്യ അക്കാദമിയിലെ ഒരു പ്രഭാഷണത്തിന് പോയതുമായി ബന്ധപ്പെട്ട് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിൽ വലിയ ചർച്ചയും വിവാദവും ഒക്കെ ആയിരിക്കുകയാണല്ലോ. കേരള സമൂഹം തനിക്കിട്ട വില 2400 രൂപ എന്ന നിലയിൽ അല്പം വൈകാരികമായി തന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ കാര്യങ്ങൾ സ്വാഭാവികമായും തൽപരകക്ഷികൾ അവർക്ക് അനുകൂലമായി സംസ്ഥാന സർക്കാരിനെതിരെയും വഴിതിരിച്ച് വിടുന്നുണ്ട്. എറണാകുളത്ത് നിന്നും തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്ത് പ്രഭാഷണം നടത്തി തിരിച്ചുപോയ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് സാഹിത്യ അക്കാദമി റെമ്യൂണറേഷനായി നൽകിയത് 2400 രൂപ മാത്രമാണ് എന്നതാണ് വിഷയം. അദ്ദേഹത്തിന് സ്വകാര്യ ടാക്സിയിൽ അവിടെ എത്താൻ അതിനേക്കാൾ തുക ചിലവായി. എത്തിച്ചേർന്ന യാത്രാമാർഗം എങ്ങനെ എന്നത് മാറ്റി നിർത്തിയാൽ തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് അവരുടെ സമയത്തിനും അധ്വാനത്തിനും മൗലികതയ്ക്കും മാന്യമായ പ്രതിഫലം നൽകണം എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ ഉയർന്നു വന്ന ചർച്ചയുടെ ആകത്തുക. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ തലമുറയിലെ മലയാളത്തിലെ സുപ്രധാന കവികളിൽ ഒരാളാണ് എന്നത് മാത്രമല്ല, ഈ കാലത്തെ കവികളിൽ കവിതയുടെ ആധുനിക സങ്കേതങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ആഴത്തിൽ സംസാരിക്കുകയും നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള കവി കൂടിയാണ്. പ്രശസ്തിയിലോ അംഗീകാരത്തിലോ മറ്റ് സമാന മേഖലയിലെ ആരൊപ്പവും തലപ്പൊക്കമുള്ള സാംസ്കാരിക പ്രവർത്തകൻ. അദ്ദേഹത്തെപ്പോലുള്ള വ്യക്തിത്വങ്ങൾക്കും സമാന കലാസാഹിത്യ വ്യക്തിത്വങ്ങൾക്കും അർഹമായ നിലയിൽ റെമ്യൂണറേറ്റ് ചെയ്യപ്പെടണം എന്നതിൽ ആർക്കും ഒരു തർക്കവുമില്ല. ഇപ്പോഴും ഇന്ത്യയിൽ മനുഷ്യപ്പറ്റ അവശേഷിക്കുന്ന നാടായി നമ്മുടെ കേരളം നിലനിൽക്കുന്നതിൽ ചുള്ളിക്കാടിനെ പോലെയുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട്. അതേസമയം സാഹിത്യ അക്കാദമി എന്നത് ഒരു സർക്കാർ സ്ഥാപനമാണെന്നും പ്രഭാഷണത്തിനായി വരുന്നവർക്ക് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കുള്ള സെക്കൻഡ് AC ടിക്കറ്റ് ചാർജും 1000 രൂപ അധികവുമാണ് നൽകാറുള്ളത് എന്നും അങ്ങനെയാണ് ചുള്ളിക്കാടിനുള്ള 2400 രൂപ എന്നത് നിശ്ചയിക്കപ്പെട്ടത് എന്നുമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ ബില്ലുകൾ മാറാൻ അക്കാദമി നിലവിലുള്ള നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. കവി സച്ചിദാനന്ദൻ അടങ്ങുന്ന സാഹിത്യ അക്കാദമിയുടെ അധികാരികൾ നൽകിയ വിശദീകരണത്തിൽ ഇത് വ്യക്തമാണ്. കാലങ്ങളായി വിവിധ സർക്കാരുകളാൽ തുടർന്നു വരുന്ന ഒരു രീതിയാണത്, അല്ലാതെ പിണറായി വിജയൻ്റെ കുഴപ്പം കൊണ്ടല്ല. പിണറായി സർക്കാരിന് മുൻപും ഇതേ നിലയിലായിരുന്നു അക്കാദമി ഗസ്റ്റുകൾക്കുള്ള യാത്രാബത്ത നൽകിയിരുന്നത്. എന്നാൽ ഈ ചർച്ച വളരെ പോസിറ്റീവായ നിലയിൽ പര്യവസാനിക്കുന്നു എന്നതും സന്തോഷകരമാണ്. ക്ഷണിക്കപ്പെടുന്ന മനുഷ്യർ അവരുടെ സമയവും അധ്വാനവും അറിവും ഉപയോഗപ്പെടുത്തി പ്രഭാഷണങ്ങൾക്കും മറ്റു പരിപാടികൾക്കും വരുമ്പോൾ അത് കേവലം യാത്രാക്കൂലിയുടെ വിഷയമല്ലെന്നും അവർക്ക് മാന്യമായ നിലയിലുള്ള റെമ്യൂണറേഷൻ നൽകണമെന്നുമുള്ള നിലയിലേക്ക് ഈ ചർച്ചകളുടെ ആകെത്തുക എത്തിച്ചേർന്നു എന്നത് നല്ല കാര്യം തന്നെയാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ്റെ വിഷയത്തോടുള്ള പ്രതികരണവും സംസ്ഥാന സർക്കാർ അത്തരത്തിൽ ഈ വിഷയത്തെ പ്രാധാന്യത്തോടെ തന്നെയാണ് കാണുന്നത് എന്നും വ്യക്തമാണ്. ഏതായാലും ബാലചന്ദ്രൻ ചുള്ളിക്കാട് വൈകാരികമായി പ്രതികരിച്ചതാണെങ്കിൽ കൂടി സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട ഇത്തരം നിയമ നൂലാമാലകൾ ഒക്കെ മാറി ക്ഷണിതാക്കളായി വരുന്ന കലാ സാഹിത്യ പ്രവർത്തകർക്ക് കൂടുതൽ ഉയർന്ന മാന്യമായ പ്രതിഫലം ലഭിക്കാൻ ഈ ചർച്ചകൾ കാരണമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.